നമസ്കാരം. ഗൗരീശങ്കരം പ്രേക്ഷകർക്ക് സ്വാഗതം. ശേഖരന്റെ ക്രൂരത എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടുമ്പോൾ ഗൗരീശങ്കരത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. ഇന്ന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് പരമ്പരയിൽ കാണിക്കുന്നതെങ്കിലും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗൗരി ശേഖരന്റെ മുഖം മൂടി വലിച്ചു കയറുന്നത് തന്നെയാണ്. പരമ്പരയിലെ കഥയിലേക്ക് വരാം. അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഗൗരിയേട്ടത്തെയും ശങ്കരേട്ടനും പൊളിച്ചെടുക്കുന്ന എപ്പിസോഡാണോ ഇന്നത്തേത്? വേണിയുടെ സീൻ ഒഴിച്ച ഇന്നത്തെ എപ്പിസോഡ് മനോഹരമായിരുന്നു. വേണിയുടെ സീനിനെ കുറിച്ച് പറയാം. അതിനു മുൻപായി ആശുപത്രിയിലെത്തിയ ഗൗരിയേട്ടത്തിയുടെ മാസ് പെർഫോമൻസ് തന്നെയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ശേഖരനാകെ വിളറി വെളുത്തു. ഒന്നും ചെയ്യാൻ ശേഖരന് കഴിയുന്നില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായവസ്ഥയിലായി പോകുന്ന കമലയെ ഗൗരി രക്ഷപ്പെടുത്തുന്നതും എങ്ങനെയാണ് എന്നത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നും ചാരങ്ങാട്ടെത്തിയ മഹാദേവൻ വേണിയുടെ വാക്ക് കേട്ട പ്രൊഫസറുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാം നടക്കുന്നുണ്ട്. അത് പോസിറ്റീവ് തന്നെയാണ്. ഗൗരിയെ ഇന്നത്തോടുകൂടി മഹാദേവനെ കൂടുതൽ ഇഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേണിയെയും മാറ്റണം എന്ന് തന്നെയായിരിക്കണം മഹാദേവൻ പ്രൊഫസറോട് പറയാൻ പോകുന്നത്. എന്നാൽ ഇത് രാധാമണി തങ്കച്ചിയിൽ തെല്ലും എതിർപ്പ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൗരിയോട് ദേഷ്യം കൂടി വരാനാണ് സാധ്യതയും. അതേസമയം ഇന്ന് വേണിയാണെങ്കിൽ നന്ദിനിയമ്മയെ കുറച്ചധികം വെറുപ്പിക്കുന്നുണ്ട്. നന്ദിനിയെ മാത്രമല്ല പ്രേക്ഷകരെയും കുറച്ചധികം വെറുപ്പിച്ചിട്ടുണ്ട് വേണി. ഇത്രയും നാൾ വേണിമോളെ വാനോളം പുകഴ്ത്തിയ പ്രേക്ഷകരിൽ ചിരലെങ്കിലും വേണിയുടെ സംസാരം പരമ ബോറായി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വേണിയുടെ ഭാഗം അറുബോറ, അതിനെ കാണിക്കാതിരിക്കുമോ? തോൽവി സംസാരം എന്നാണ് അവർ പറയുന്നത്. ചുമ്മാ ഏണിമോള് വാചകമടിച്ച സമയം കളയുന്നു. കുറച്ച് ഓവർ ആകുന്നുണ്ട് വേണിയുടെ പോർഷൻസ്. വേണി പറയുന്നത് എല്ലാം കേട്ട ഈ നന്ദിനിയമ്മ പ്രതികരിക്കാത്തത് എന്താണ് കഷ്ടമെന്ന് പ്രേക്ഷകർ പറയുമ്പോൾ അതിന് രസകരമായി മറ്റ് ചില പ്രേക്ഷകരും മറുപടി നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്, കഴിഞ്ഞ ജന്മത്തിൽ റാണിയമ്മായി സൂര്യയോട് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഈ ജന്മത്തിൽ ശിക്ഷ അനുഭവിക്കുകയാണെന്നാണ്. വളരെ രസകരമായ ഒരു കമൻ്റാണിത്. അതേസമയം ശേഖരൻ്റെയും ശങ്കരൻ്റെയും ഒക്കെ തൃശൂർ സ്ലാങ് മഹാബോറാണെന്നും ഒറിജിനൽ തൃശൂർക്കാർക്ക് ഈ ഭാഷ കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നും പറയുകയാണ് പ്രേക്ഷകർ. ഇതിലും ഭേദം, ഈ സീരിയലിന്റെ സ്ലാങ് മാറ്റി നോർമലായി സംസാരിക്കാം. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു. ഇന്ന് ശരിക്കും ശേഖരൻ പെട്ടു. ആ വീട്ടിൽ നിന്ന് മഹാദേവൻ ഇറക്കിവിടുമോ? പുറത്താക്കിയില്ലെങ്കിലും മഹാദേവൻ രണ്ടടിയെങ്കിലും ശേഖരനിട്ട് കൊടുത്താൽ മതിയായിരുന്നുവെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം. അതേസമയം ഉടനെ തന്നെ ഒരു സെലിബ്രേഷൻ വീഡിയോ ഗൗരീശങ്കരത്തിൽ വരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ലൊക്കേഷൻ ചിത്രങ്ങളും റീൽസുമൊക്കെ താരങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്. എന്നാൽ അതെന്ത് സെലിബ്രേഷനാണെന്ന ആശങ്കയിലാണ് പ്രേക്ഷകർ. എന്നാൽ അത് എന്ത് ട്വിസ്റ്റ് ആണെന്ന് ഉടനെ തന്നെ അറിയാമായിരിക്കും. ഒരു പക്ഷേ കമലയുടെ പ്രഗ്നൻസി വിശേഷം തന്നെയായിരിക്കണം അതിൻ്റെ ഹൈലൈറ്റ്. ഗൗരിയുടെ വീട്ടുകാരടക്കം പങ്കെടുക്കുന്ന ചടങ്ങിൽ ശേഖരൻ ആരതിയെ മറ്റൊരു തരത്തിൽ നോക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സീനുകൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഗൗരിയെ മഹാദേവൻ പ്രശംസിക്കുന്നതിൽ വേണിയായിരിക്കും ആകെ ഷോക്ക്ഡ് ആവുക. അതേസമയം ഇന്നത്തെ എപ്പിസോഡിനേക്കാൾ നാളത്തെ എപ്പിസോഡാണ് കൂടുതൽ രസിക്കാൻ, അതാണ് കൂടുതൽ മനോഹരമെന്ന് പറയുകയാണ് ചില പ്രേക്ഷകർ. വെള്ളിയാഴ്ച വരെ എത്തിക്കേണ്ടേ? അതിനാൽ കഥ ഒരല്പം വലിച്ചു നീട്ടുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലും ഗൗരിയേട്ടത്തെയും ശങ്കരേട്ടനും പൊളിച്ചടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കണം നാളത്തെ എപ്പിസോഡും. അതും കൂടുതൽ മനോഹരമാവുക തന്നെ ചെയ്യും. അതേസമയം വേണിയുടെ സീനുകൾക്ക് കുറച്ച് മയമൊക്കെ ആകാം എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഗൗരിയെ എല്ലാവരും പ്രശംസിക്കുകയാണ്. ഗൗരിയുടെ കോസ്റ്റ്യൂംസിനെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്കുണ്ടായിരുന്ന എതിരഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്.